ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇനിയും വന്നിട്ടുള്ള നമ്മുടെ iFFalcon-ന്റെ ഒരു 40 ടിവിനെ കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. iFFalcon-ന്റെ K71 സീരീസിൽ വരുന്ന ഒരു AI ടിവിയാണ്. സോ ഈ ടി വി എന്ന് പറഞ്ഞാൽ 4K റെസൊല്യൂഷൻ വരുന്നത് അൾട്രാ എച്ച് ഡി ആണ്. സോ നമ്മുടെ എച്ച് ഡി എന്ന് പറഞ്ഞാൽ 720p റെസൊല്യൂഷൻ വരും, അതുപോലെ തന്നെ നമ്മുടെ ഫുൾ എച്ച് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ 1080p റെസൊല്യൂഷൻ വരും. പിന്നെ അൾട്രാ എച്ച് ഡി, അതായത് നമ്മുടെ 4K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2160 റെസൊല്യൂഷൻ വരും, അതായത് 3840x2160 എന്നുള്ള പിക്സൽ റേഷ്യോയിലാണ് നമ്മുടെ 4K വരുന്നത്. അവിടെ തന്നെ വളരെയധികം ക്ലാരിറ്റിയിലും ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. പിന്നെ ഇതൊരു AI ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതൊരു സ്മാർട്ട് ടി വി ആണ്. ഇനി നല്ല പ്രൈസിൽ ഇങ്ങനത്തെ ഒരു ടി വി ആണ് സമയത്ത് എന്തായാലും സ്മാർട്ട് ടി വി ആണ്. സോ ഇതിൻ്റെ സ്ക്രീൻ സൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 43 ഇഞ്ചിന് ടി വി, 50 ഇഞ്ചിന് ടി വി, 55 ഇഞ്ചിന് ടി വി, 65 ഇഞ്ചിൻ്റെ ടി വി, 75 ഇഞ്ചിൻ്റെ ടി വി, അങ്ങനെ നമുക്ക് ഏകദേശം 5 തരത്തിലുള്ള ഇഞ്ചസിൻ്റെ സൈസ് വേരിയബിൾ ആയിട്ടുള്ള ടി വിസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 4K ടി വി പറഞ്ഞാൽ നമുക്ക് അത്രയും ഇമ്മേഴ്സീവ് ആയ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ബെസൽലെസ് ആയ ഒരു ഡിസൈനാണ്. ബെസൽലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വി ഓൺ ആയി കഴിഞ്ഞാൽ അകപ്പാടെ ചിലപ്പോൾ കാണാൻ പറ്റിയ താഴത്തെ iFFalcon എന്നുള്ള ഒരു നെയിം, ബ്രാൻഡ് നെയിം മാത്രമാണ്. കാരണം അത്രയധികം ബെസലൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും നല്ലൊരു ബോഡിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിൽ വരുന്നത് ഒരു മെറ്റാലിക് ഫിനിഷിംഗ് ആണ്, അതുകൊണ്ട് വളരെ പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു ടി വി ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ടി വിയിൽ വേറെ സ്പെഷ്യാലിറ്റി, നമുക്ക് ഇതിൽ കുറച്ച് ലൈറ്റുകൾ താഴെ കിട്ടുന്നത് LED ലൈറ്റ്സ്. അതായത് ഒരു ലൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്രോഫോൺ ഓൺ ആവുന്ന സമയത്ത് അതിൽ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. സോ ബ്ലിങ്കി മീൻസ് അതിങ്ങനെ കത്തി നിൽക്കും. ആ കത്തി കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു യൂസർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മുടെ ടീം, ഈ ടി വി എന്ന് പറഞ്ഞാൽ ഫുള്ളി വോയിസ് ആക്സസ് ആണ്, ആമസോൺ അലക്സ സപ്പോർട്ടഡ് ആണ്, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് ഇത് എപ്പോഴും നമുക്ക് ഇതിന് റിമോട്ടിനെയും കൂടി നമുക്ക് സംസാരിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇതിൽ ഒരു LED ലൈറ്റ്, അതിൻ്റെ മൈക്രോഫോൺ, ടി വിയുടെ മൈക്രോഫോൺ എപ്പോഴൊക്കെ ഓണായിരിക്കുന്നോ അപ്പോഴെല്ലാം ആ മൈക്രോഫോൺ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള ഏറ്റവും ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയാണ്. കാരണം ഇതിൻ്റെ ഒരു യൂസർക്ക് അറിയാൻ പറ്റും, അതായത് ഞാനിപ്പോൾ റെക്കോർഡറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആ ലൈറ്റിന് ഇമ്പോർട്ടൻസ് പല ടി വികളിൽ ഇന്നത്തെ കാലത്ത് കാണാനില്ല, ബട്ട് നമ്മുടെ iFFalcon-ന്റെ K71 സീരീസിൽ ഈ ടി വിയിൽ അത് കാണാനുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ ഫുള്ളി വോയിസ് കൺട്രോൾ ഇതുപോലെ, അതായത് നമുക്കിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ നമ്മുടെ വീഡിയോസ് കണ്ടെന്നെങ്കിൽ ഫുള്ളി നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ആമസോൺ അലക്സയിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആമസോൺ അലക്സയോട് ടി വി ഓൺ ചെയ്യാൻ പറയാം, ടി വി ഓഫ് ചെയ്യാൻ പറയാം, ഓഡിയോ കൂട്ടാൻ പറയാം, അതേപോലെ ഓഡിയോ നമുക്ക് കുറയ്ക്കാൻ പറയാം, അതേപോലെ ചാനൽ മാറ്റാൻ പറയാം, അതേപോലെ കുറേ ഫീച്ചേഴ്സ്, പ്ലത്തേർ ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ അസിസ്റ്റൻറ്റോട് ചെയ്യാൻ പറ്റും. എല്ലാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്കിപ്പോൾ ചാനൽ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പ്രത്യേക വീഡിയോ കാണണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടു കൂടെ ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ കിട്ടുന്ന റാം എന്ന് പറഞ്ഞാൽ 2GB DDR3 റാം ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റേണൽ മെമ്മറിയായിട്ട് 16 GB ആണ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പ്രോസസ്സിംഗ് പവർ എന്ന് നമ്മുടെ പ്രോസസ്സറിന് CPU ഏകദേശം 1.1 to 1.2 GHz നമുക്ക് പ്രോസസ്സിംഗ് പവർ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ 4 GB ആണ് ലഭിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു PS4 ഒക്കെ ആയിട്ട് ഗെയിമിംഗ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡിവൈസ് തന്നെയാണ്. കാരണം നമുക്ക് 4K റെസൊല്യൂഷനിൽ 60 FPS നമുക്ക് കളിക്കാൻ പറ്റും. അതും 4K 60 FPS എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് പോലത്തെ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ PS4-ന് ഒരു മാക്സിമം ലിമിറ്റ് 60 FPS ആണ്. അതേപോലെ നമ്മുടെ TV-യുടെ മാക്സിമം FPS നമുക്ക് 60 FPS ആണ്. അത് നമുക്ക് 4K പ്ലേ ചെയ്യാനും സാധിക്കും. സോ ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ എന്ന് നമ്മുടെ ആൻഡ്രോയിഡ് പി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അത് നമുക്ക് ആൻഡ്രോയിഡ് TV സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെരിഫൈഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് TV ആയതുകൊണ്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് n number of apps n number of applications എല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മുടെ 4K TV ആണെന്ന് പറഞ്ഞു. അതിപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന വേറെ ഫീച്ചർ 4K അപ്സ്കെയിലിംഗ് എന്നാണ്. അതായത് നമ്മുടെ ഇപ്പോൾ 4K അല്ലാത്തൊരു വീഡിയോ നമുക്ക് എത്തിയിരുന്നെങ്കിൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്തിട്ട് 4K വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിലെ എല്ലാ വീഡിയോസും തന്നെ ഫുൾ റെസൊല്യൂഷൻ നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. നമുക്ക് പിന്നെ ഇതിൽ ലഭിക്കുന്നത് 15 വാട്ടിന് 2 ഡൗൺ ഫയറിംഗ് സ്പീക്കേഴ്സ്. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ നമുക്ക് 30 വാട്ടിൻ്റെ ടോട്ടൽ സ്പീക്കർ എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഹൈ എൻഡ് സ്പീക്കേഴ്സ് തന്നെയാണ് നമുക്കിത് ലഭിക്കുന്നത്. നമ്മുടെ റിമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതായത് നമ്മൾ നെറ്റ്ഫ്ലിക്സിന് ഡെഡിക്കേറ്റ് ബട്ടൺ, ഗൂഗിൾ അസിസ്റ്റന്റിന് ഡെഡിക്കേറ്റ് ബട്ടൺ, അതുപോലെ നമ്മുടെ ടീം ഹോം പേജ് പോകാൻ ഡെഡിക്കേറ്റ് ബട്ടൺ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ നമുക്ക് വേണ്ട ചാനൽ കൺട്രോൾ ചെയ്യേണ്ട, വോളിയം കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ട ആപ്സ് അതൊക്കെ പാടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു അടിപൊളി ഡിസൈനാണ് നമ്മുടെ റിമോട്ടിൽ വരുന്നത്. സോ ഇനി നമ്മളിതിൻ്റെ പോർട്ടുകൾ പറയുന്നത് നമുക്ക് കുറേയധികം പോർട്ടുകൾ ഇത് ലഭിക്കുന്നുണ്ട്. നമുക്ക് USB 2.0 ലഭിക്കുന്നുണ്ട്, LAN പോർട്ട് ലഭിക്കുന്നുണ്ട്, പിന്നെ HDMI 1 ARC പോർട്ട് ലഭിക്കുന്നുണ്ട്, HDMI 2 സർവീസ് പോർട്ട് ലഭിക്കുന്നുണ്ട്, ആൻറ്റിന കേബിൾ ഇൻപുട്ട്, ഡിജിറ്റൽ ഓഡിയോ ഒപ്റ്റിക്കൽ ഓഫ് പോർട്ട്, അതേപോലെ തന്നെ HDMI 3, അതേപോലെ തന്നെ USB 2.0 പോർട്ട്, അതേപോലെ AV അഡാപ്റ്റർ ആൻഡ് ഹെഡ്ഫോൺ പോർട്ട്. സോ ഇത്രയധികം പോർട്ട്സുകൾ നമുക്ക് ഈ ഒരു TV-യുടെ സൈഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ iFFalcon-ന്റെ 4K അൾട്രാ എച്ച് ഡി ഇപ്പോൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സായി കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.